പതിനഞ്ച് വർഷം വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാഹനത്തിൻ്റെ ലൈഫ് ടൈം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കുകയാണ് ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് ബാറ്ററിയാണ് ഇരുപത്തെട്ടായാലും പത്ത് വർഷമേ കംപ്ലീറ്റ് ആകുന്നുള്ളൂ പിന്നെയും ഒരു അഞ്ച് വർഷം ഫ്രണ്ടിലോട്ട് കിടക്കുക ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് സൈഡും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം അപ്പം നമസ്കാരം ഞാൻ രാകേഷ് എം ജി പതിനഞ്ച് വർഷം വാറണ്ടിയുള്ള ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് പലർക്കും സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇവൻ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് വർഷം വാറണ്ടിയുള്ള ഒരു ബാറ്ററിയോ പതിനഞ്ച് വർഷം വാറണ്ടി എന്ന് പറയുന്നത് ചുമ്മാ ഇവൻ കയറ്റിപ്പറഞ്ഞതാണോ അതോ ഒരു തംനയിലിന് വേണ്ടി മാത്രം ചെയ്തതാണോ ഇങ്ങനെ ഒരു സംശയം കുറച്ച് പേർക്കെങ്കിലും കാണുമായിരിക്കും അല്ല പതിനഞ്ച് വർഷം ശരിക്കും വാറണ്ടിയുള്ള ബാറ്ററി ഉണ്ട് നമ്മുടെ ആമ്രോണിൻ്റെ ബാറ്ററിയാണ് അപ്പം ഈ പതിനഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ ഒരു വാഹനത്തിൻ്റെ ലൈഫ് ടൈം ലൈഫ് ടൈമോ സാധാരണ നാല് വർഷം കൂടുമ്പോഴേക്കല്ലേ ബാറ്ററി മാറേണ്ട അല്ലെങ്കിൽ ഒരു മൂന്നര വർഷമൊക്കെ കഴിയുമ്പോൾ എന്നാൽ ഇത് പതിനഞ്ച് വർഷം നമുക്ക് കിട്ടും അതെന്തുകൊണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫിഫ്റ്റീൻ ഇയേഴ്സിലേക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ആ പതിനഞ്ച് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി എന്താണ് സംഭവം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഫ്രണ്ടിലിപ്പോൾ ഉള്ള ഈ ഒരു സ്വിഫ്റ്റിലുള്ളത് ഈ പറഞ്ഞ പതിനഞ്ച് വർഷം വാറൻറ്റിയുള്ള ബാറ്ററിയാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷം വാറൻറ്റിയുള്ള ബാറ്ററി ഇതെൻ്റെ ചേട്ടൻ്റെ സുഹൃത്തിൻ്റെ വാഹനമാണ് പുള്ളി ആലപ്പുഴയിലാണ് താമസിക്കുന്നത് ജിജോ എന്നാണ് പുള്ളിയുടെ പേര് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ പതിനഞ്ച് വർഷം വാറൻറ്റിയുള്ള ബാറ്ററി ഈ ബാറ്ററി ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമറോണിൻ്റെ തന്നെയാണ് അമരരാജ എന്ന് പറയുന്ന ആമ്രോണിൻ്റെ കമ്പനിയും ജോൺസൺ കൺട്രോൾ എന്ന് പറയുന്ന കമ്പനിയും കൂടെ കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്തൊരു ബാറ്ററി ആയിരുന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ ഗ്രൂ പാർട്ട്ണർഷിപ്പിൽ ചെയ്തൊരു ബാറ്ററിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ജസ്റ്റ് ആ ബാറ്ററി ഒന്ന് കണ്ടാലോ അപ്പം നമ്മളിത് ഈ കാണുന്നതാണ് ആ ഒരു ബാറ്ററി യെസ് വേണ്ട ഈ കാണുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിൽവർ ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണ് ഈ ബാറ്ററിയുടെ വർഷം ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്താം മാസത്തെ ബാറ്ററി ആണ് ഈ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ചാർജ് എങ്ങനെയുണ്ട് റീചാർജ് ചെയ്യണോ റീപ്ലേസ് ചെയ്യണോ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റിയത് റീചാർജ് ബാറ്ററി ഓക്കെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും അറിയാൻ സാധിക്കും ഇപ്പോൾ ഗ്രീൻ കളറാണ് അതായത് ബാറ്ററി കണ്ടീഷൻ ഗുഡ് ആണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ സിൽവറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് അതായത് സിൽവർ അലോയുടെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ സെൽസിനും കാര്യങ്ങൾക്കൊന്നും കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരാത്തിരിക്കും രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കമ്പനി തന്നെ ഇതൊരു പതിനഞ്ച് വർഷം ഇതിന് വാറണ്ടി കൊടുക്കുന്നതിൻ്റെ കാര്യം പക്ഷേ ഇതിനകത്തൊരു ചെറിയൊരു സൈഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്നാ പറയുന്നത് ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കുകയാണ് അതായത് ഈ ഒരു ബാറ്ററി സ്റ്റോപ്പ് ചെയ്തു അതായത് ഇപ്പം നിലവിലില്ല ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം അടിയാണ് അതായത് ആമറോൺ ഉൾപ്പെടെയുള്ളവർക്ക് പണി കിട്ടാം വേറെ ബാറ്ററീസ് ആയിട്ടുള്ള ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾക്കും പ്രശ്നം വരും കാരണം പതിനഞ്ച് വർഷം ഒരു വാഹനത്തിൻ്റെ ബാങ്ക് ബാറ്ററിക്ക് ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു പതിനഞ്ച് വർഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ആയുഷ്കാലമാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ആയുഷ്കാലം ഒരു വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ബാറ്ററി മാറുമോ നൂറ് ശതമാനം മാറത്തില്ല ഇത് വെറും ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്ക് മാത്രം വന്നിട്ടുള്ളുമായിരുന്നു അപ്പോൾ അതായത് ഇത് കിട്ടിയ ആൾക്കാരൊക്കെ ഭാഗ്യവാന്മാരാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ പറഞ്ഞ പോലെ പതിനഞ്ച് വർഷം അവർക്ക് പിന്നെ ബാറ്ററി മാറുന്നതെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഇതൊരു രണ്ടായിരത്തി പതിനെട്ട് ബാറ്ററിയാണ് ഇരുപത്തെട്ടായാലും പത്ത് വർഷമേ കംപ്ലീറ്റ് ആകുന്നുള്ളൂ പിന്നെയും ഒരു അഞ്ച് വർഷം ഫ്രണ്ടിലോട്ട് കിടക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ വാറണ്ടിയുടെ കേസ് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർ എടുത്ത് പറയുന്നുണ്ട് കാരണം ഈ വാഹനത്തിൻ്റെ കസ്റ്റമർക്ക് മാത്രം അത് കിട്ടത്തുള്ളൂ ഈ വാഹനം വിൽക്കോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയുടെ വാറണ്ടി അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തില്ല അങ്ങനെ കുറച്ചേറെ നൂലാമാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് സിരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് മേടിച്ച ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ വൻ ലാഭോ ആണെ ഞാൻ പറയത്തുള്ളൂ ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് സൈഡും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം അപ്പം ഏകദേശം നമ്മുടെ നോർമൽ ഒരു ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഫോർ തൗസൻഡ് റുപ്പീസോളമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു തേർട്ടി ഫൈവ് എ എച്ച് ഇതും ഒരു തേർട്ടി ഫൈവ് എച്ച് ആണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഏകദേശം സിക്സ് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് പഴയ ബാറ്ററി കുറയ്ക്കാതെയുള്ള എമൗണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലും പ്രൈസ് വൈസ് വെച്ചാൽ നമുക്ക് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെ നമുക്കൊരു പതിനഞ്ച് വർഷത്തേക്ക് കിട്ടുമായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്കത് പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഒരു സാധനം സ്റ്റോപ്പ് ആയി പോയതുകൊണ്ടും ഒരുപാട് പേർക്ക് അടി ആയിപ്പോയിരുന്നുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാറ്ററി നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാമൻ്റ് കൂടെ വന്നിട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും എന്നെ നന്ദി നമസ്കാരം